ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ ഈ സ്ഥലത്ത് നമ്മൾ പയർ കൃഷി ചെയ്തിരുന്നതാണ്. ആ പയറിനെ പൊഴുത് മാറ്റിയതിന് ശേഷം അടുത്ത പയർ നമ്മൾ എങ്ങനെയാണ് നടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുൻപ് നട്ടിരുന്ന സ്ഥലമാണെങ്കിൽ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മളെ ചെടി നല്ലതുപോലെ വളർന്നു വരൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത്. അതിനായി നമ്മൾ ആദ്യം നട്ട ചെടി ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം തറ നല്ലതുപോലെ കിളച്ച് നല്ലതുപോലെ മണ്ണിളക്കിയതിന് ശേഷം ഇതുപോലെ തന്നെ മണ്ണിളക്കി കൂമ്പൽ കൂട്ടണം. നല്ല വിസ്താരത്തിൽ കൂമ്പൽ കൂട്ടിക്കഴിഞ്ഞാൽ അതിന് ചെടിക്ക് വേരോടാനുള്ള നല്ല എല്ലാ സൗകര്യവും ഉണ്ട്. നല്ല മണ്ണിളക്കമുള്ള മണ്ണിലാണ് കൂടുതലും ചെടി പെട്ടെന്ന് വളർന്നു വരുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഇതുപോലെ പുരയുടെ പണ നല്ലതുപോലെ കിളച്ചിളക്കി കൂമ്പൽ ഈ കാണുന്ന രീതിയിൽ തന്നെ കൂമ്പൽ കൂട്ടണം. കൂമ്പൽ കൂട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കുമ്മായപ്പൊടി വിതറി മണ്ണിൽ കുമ്മായപ്പൊടി വിതറിയതിന് ശേഷം അതിനെ നല്ലതുപോലെ ഇളക്കി ഇതുപോലെ ഇളക്കി വൃത്തിയാക്കി നമ്മളൊരു 14 ദിവസം ഇട്ടേക്കണം. 14 ദിവസം ഇട്ടിരുന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ ചെടി നടാവൂ. അതുപോലെ ഞാൻ വെച്ച ചെടിയാണ് ആ കാണുന്ന പയറൊക്കെ. പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ, ചെടി പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ, കായ്ഫലമൊന്നും ആയില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണിളക്കി മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നടാവൂ. കാരണം ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് പൊതുവേ നമ്മളെ മണ്ണിൽ കാണുന്ന അസിഡിറ്റി, അതായത് മണ്ണിനുണ്ടാകുന്ന പുളിപ്പ് രസം, അതൊക്കെ മാറി നല്ല നമ്മളെ പയർ ചെടി നല്ല ഗണ്ണായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ചുറ്റാകെയുള്ള കളകളെല്ലാം പുഴുത് ഈ കാണുന്നത് പോലെ പുഴുത് നമ്മൾ മാറ്റി കളയണം. ശകലം പോലും കള കിടക്കാൻ പാടില്ല. കളകളെല്ലാം മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ നമ്മൾ ഇതിട്ട് 15 ദിവസം ഇട്ടേക്കാം. അതുപോലെ ഈ 15 ദിവസം നമ്മൾ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ അടുത്തതായി വിത്ത് കുരിപ്പിക്കാൻ നോക്കണം. ഇത് മണ്ണ് റേറ്റ് ചെയ്തിട്ട് അപ്പോഴേ തന്നെ അന്ന് തന്നെ നമ്മൾ ഇത് കുരിപ്പിക്കാനുള്ള, അതായത് നമ്മൾ നടാൻ പോകുന്ന വിത്ത് കുരിപ്പിക്കാനുള്ള വഴിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ മണ്ണ് റേറ്റ് ആയി വരുമ്പോൾ നമ്മളെ തൈയും 15 ദിവസത്തെ വളർച്ച അതിനും വരും. അപ്പോൾ നമുക്ക് അത് ചെടി ഇതിലേക്ക് നടുകയും ചെയ്യാം, പെട്ടെന്ന് ആദായം എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഞാൻ മണ്ണ് ട്രീറ്റ് ചെയ്ത് നട്ട എൻ്റെ പയറുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പയർ തീരുമ്പോൾ അടുത്ത പയർ വിധം വെച്ചൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ പയർ പറിക്കാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊഴിയാതെ നമുക്ക് പയറെപ്പോഴും കാണും. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിവിളയാണ് ഇത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെ കൃഷി ചെയ്യണം. അപ്പോൾ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും നമുക്ക് പയർ, ചീര അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടും. അത് ഈ ഇലവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളും ഒക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് വളരെ ആവശ്യമേറിയ ഒരു കാര്യമാണ്. ഇതുപോലെ ചീരകൾ, ഇപ്പോഴീ മഴയത്ത് ചീര പൊടിക്കില്ലെന്ന് പറയുന്നതൊക്കെ ചുമ്മാതെയാണ്. അതാണ്ടാ ഞാനാണ്ടെ ഗ്രോ ബാഗിലൊക്കെ വെച്ചിരിക്കുന്നതാണ്ടാ, കണ്ട വാനം ചീര ഞാൻ നട്ടിട്ടുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാ എല്ലാം പൊടിച്ചു നിൽപ്പുണ്ട്.
ഇതുപോലെ ചീര മുളകൊക്കെ നടുന്നതിലൂടെ നമ്മൾ അടുക്കള തോട്ടത്തിൽ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ആവശ്യമില്ലാതെ ഉള്ള വിഷമൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല. കീടനാശിനിയൊക്കെ അടിച്ച് വരുന്ന ഇലക്കറികളൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഒത്തിരി സമയം മെനക്കെട്ട നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് വിത്ത് എങ്ങനെയാണ് കുരിപ്പിക്കുന്നത് എന്ന് ഉള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വിത്തുകൾ പൊടിപ്പിക്കാനായി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് യഥാർത്ഥത്തിൽ അര ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 10 ഗ്രാം സുഡോമോണസ് ഇട്ട് കലക്കി അതിലേക്കാണ് നമ്മൾ ഇട്ട് വെക്കേണ്ടത്. ഇപ്പോൾ അതുപോലെ ഞാൻ ഇട്ടതാണ്. ഇത് കുറച്ചേ ഉള്ളൂ വെള്ളം. അതിലേക്ക് നമ്മൾ എത്ര വെള്ളം എടുക്കുന്നു അതനുസരിച്ച്, ഇതൊരു ഒരു 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഇട്ടിരിക്കുന്ന 5 ഗ്രാം സുഡോമോണസാണ്. അതിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ വിത്തുകൾ കുതിർക്കാൻ വെക്കണം. വിത്തുകൾ കുതിർക്കാൻ വെക്കാനെന്ന് പറഞ്ഞാൽ വിത്തുകൾ ഒരു കാരണവശാലും ഒരു ദിവസമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ നമ്മൾ വിത്തുകൾ ഇതിലേക്ക് കുതിരാൻ വെച്ചിരുന്നാൽ മാത്രം മതി. യഥാർത്ഥത്തിൽ സുഡോമോണസ് ലായനിയിൽ ഇട്ട് നമ്മൾ മുക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെറും അരമണിക്കൂർ മാത്രമാണ്. നമ്മൾ ഒരുപാട് സമയം സുഡോമോണസ് ലായനിയിലേക്ക് നടാനുള്ള ചെടികളും ഇട്ട് വെക്കേണ്ട, അതുപോലെ തന്നെ വിത്തുകളും ഇട്ട് വെക്കേണ്ട. അരമണിക്കൂർ മാത്രം നമ്മൾ വിത്ത് കുതിർക്കാൻ വെച്ചാൽ മതി. ചൂട് സമയമാണെങ്കിൽ 1 മണിക്കൂർ വെച്ചേക്കുക, അപ്പോഴത്തേക്കും വിത്തുകൾ കുതിരും. എന്നിട്ട് ഈ വിത്തുകളെ നമ്മളെടുത്ത് ഒരു കോട്ടൺ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് വെച്ചേക്കണം. നനഞ്ഞ പേപ്പറിലാണ് നമ്മൾ പൊതിഞ്ഞ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ മറ്റേ മരം ഈ ഇത് കുതിർക്കാൻ വെച്ചതിന് ശേഷം ദാ കണ്ടോ, ഇതുപോലെ കുതിർക്കാൻ 1/2 മണിക്കൂർ നമ്മൾ കുതിർക്കാൻ വെച്ചതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഇതിലുള്ള സൂഡോമോണസ് ലായനി പൂർണ്ണമായും ഊറ്റിക്കളയണം. വെള്ളം എടുത്ത് കളഞ്ഞതിന് ശേഷം, കളയുന്നത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അതാ ഈ കാണുന്നത് പോലെ നമ്മൾ പൂർണ്ണമായും ഈ ഇതിൻ്റെ ജലാംശം ഫുള്ള് കളഞ്ഞതിന് ശേഷം അതാ ഇതുപോലൊരു ടിഷ്യൂ കൾച്ചർ ഒരു പേപ്പർ ടിഷ്യൂ പേപ്പർ ഈ പേപ്പറിലേക്ക് നമ്മൾ ഈ വിത്തുകളെ എടുത്ത് അതിലേക്ക് മാറ്റി വെക്കണം. പൊതിഞ്ഞ് നല്ലതുപോലെ പൊതിഞ്ഞ് വെക്കണം. ഇതൊരു ഒരു ദിവസം മതി. ഇന്നിപ്പോൾ കാലത്തെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്തെടുക്കണം. അപ്പോഴത്തേക്ക് ഇത് എല്ലാം കുരിപ്പ് പൊട്ടിയിരിക്കും. ഇതുപോലെ നമ്മൾ നല്ല വിത്തുകളെ നോക്കി സെലക്ട് ചെയ്തെടുക്കണം. ഞാൻ ഇത് മീറ്റർ പയറിൻ്റെ വിത്തുകളാണ് ഈ കൂട്ടുകാരെ കാണിച്ചിരുന്നത്. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണക്കിയെടുത്തതാണ്. നല്ല നീളമുള്ള പയർ നോക്കി എടുത്തതിന് ശേഷം അതിനെ ഞാൻ വെയിലത്തിട്ട് നല്ലതുപോലെ 2 ദിവസം ഉണക്കി അതിൽ നിന്ന് വിത്തെടുത്തതാണ്. നല്ല മുളിയിച്ച വിത്താണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിത്തെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല ഫാമുകളിൽ നിന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളെടുത്ത് ഇതുപോലെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കണം. 4 ആയിട്ട് മടക്കി പൊതിഞ്ഞ് കെട്ടി മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഇരുട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ കുതിർന്ന വിത്തുകളെ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ മടക്കി വെച്ചതിന് ശേഷം അവിടെ ഇരുട്ടുള്ള ഭാഗത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രമെടുത്ത് അങ്ങ് കമുത്തി അടച്ച് വെച്ചേക്കണം. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെടികൾ പൊടിക്കേണ്ടത് അല്ലെങ്കിൽ വിത്തുകൾ കുതിർന്ന വിത്തുകളായാലും ഏത് വിത്തുകളായാലും പൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഇരുട്ടിൽ തന്നെയായിരിക്കണം. ഇരുട്ടിൽ പൊടിപ്പിച്ചാണ് നമ്മൾ വിത്തുകളെ പുറത്തെടുക്കേണ്ടത്. ഹൈബ്രിഡ് വിത്തുകൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇരുട്ടത്ത് പൊടിപ്പിക്കണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഭൂമിയുടെ ഗർഭപാത്രത്തിൽ വളരുന്നതാണ് ചെടികൾ. അതായത് ഭൂമിയുടെ ഗർഭപാത്രം എപ്പോഴും ഇരുട്ടാണ്. ആ നമ്മളൊരു വിത്തിനെ നമ്മൾ കുരുത്ത വിത്തായാലും ശരി അല്ലാത്ത വിത്തായാലും ശരി
മണ്ണിലേക്ക് ഇടുമ്പോൾ അത് മണ്ണിട്ട് മൂടുമ്പോൾ അത് ഇരുട്ടാണ് അതിന് പ്രതിനിധീകരിക്കുന്നത്. ആ ഇരുട്ടിലാണ് അത് പൊടിച്ചു വരുന്നത്. അപ്പോൾ അതുപോലെ ഇരുട്ടിൽ തന്നെ നമ്മൾ ഇതിനെ പൊടിപ്പിച്ചെടുക്കണം. അതിനാണ് നമ്മൾ ഇരുട്ട് പ്രതീതി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഒരു ഡിസ്പോൺസിൻ്റെ ഗ്ലാസ്സാണ്. പേപ്പർ ഗ്ലാസ് ആയാലും മതി. അതിൻ്റെ ചുവട് ഭാഗം ഇതുപോലൊരു ഹോളിട്ടതിന് ശേഷം അതിലേക്ക് ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നിറച്ച് വയ്ക്കുക. ഇതിലേക്കാണ് നമ്മൾ ആ കുരുത്തു വരുന്ന വിത്തുകളെ നടേണ്ടത്. ഉദാഹരണത്തിന് ഇത് കണ്ടോ, ഇത് ഒരു ഒരു മൂട് പയർ പൊടിച്ച് വരുന്നതാണ്. ഇത് കുറച്ച് ഇത് രണ്ട് ദിവസത്തിന് മുമ്പേ ഞാൻ ഇതുപോലെ പൊടിപ്പിച്ച് എടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഇതിലേക്ക് നട്ടതിന് ശേഷം വീണ്ടും ഒരു ആ പാത്രം എടുത്ത് നമ്മളിതാ ഇതുപോലെ അങ്ങ് കമത്തി വെച്ചേക്കണം. അപ്പോൾ ഇത് വളർന്നു വരുന്നതും ഇരുട്ടിൽ തന്നെ വളർന്നു വരും. അത് നല്ലതുപോലെ പൊടിച്ച് മുകളിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അതായത് നല്ലതുപോലെ ഇലകളായിട്ട് കുരുപ്പ് പൊട്ടി ഇലകൾ വന്നതിന് ശേഷം, കൂമ്പിലകൾ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലേ, ഇതിൽ നിന്ന് കൂമ്പിലകൾ വന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ നമ്മളിതിൻ്റെ ഇരുട്ട് പ്രതീതി മാറ്റിക്കൊടുക്കാവൂ. എന്നിട്ട് നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലോ, വെയിലിൽ ഡയറക്റ്റ് വെക്കരുത്, ഷെയ്ഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലും വെച്ച് രണ്ടില വരുന്നത് വരെ ഒരു രണ്ട് ദിവസം ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം പുറത്ത് വയ്ക്കുക. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് വരും ദിവസങ്ങളിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.